പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സി പി എം. നിലമ്പൂർ ചന്തക്കുന്നിൽ പൊതുയോഗം തുടങ്ങുകയാണ്. പോളിറ്റ്ബ്യൂറോ അംഗം എ വിജയരാഘവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കാനും തയ്യാറുള്ള ഒരു പാർട്ടിയും ഒരു സർക്കാരും ഈ കേരളത്തിലുണ്ട് എന്നത് എത്രയോ ആവർത്തി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഈ ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിൽ അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ അവകാശവാദം എന്താ? ഇവിടെ ഈ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ യോഗം ചേർന്നത്. അദ്ദേഹത്തിന്റെ യോഗത്തിന്റെ സ്ഥലം എത്രയായിരുന്നു? എവിടെയാണ് വേദി ഉണ്ടായിരുന്നത്? എന്തെല്ലാമാണ് ഒരുക്കമുണ്ടായിരുന്നതെന്നെല്ലാം ഈ ചന്തക്കുന്നിൽ ഇപ്പോൾ ഒരാളോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അത്തരത്തിൽ വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നതിനും ഒരാൾക്കും വിരോധമില്ല. പക്ഷേ ആക്ഷേപം എന്താ? അവകാശവാദം എന്താ? ഇവിടെ നിരവധി നേതാക്കൾ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അവകാശപ്പെട്ടത് ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും അനുഭാവികളും അൻവറിന്റെ പുറകിൽ അണിനിരക്കാൻ പോകുന്നു എന്നാണ്. അത് ചന്തക്കുന്നിൽ തെളിയിക്കും. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യോഗം. സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിലൂടെ ദിവസം മുഴുവൻ ലൈവ് കൊടുത്ത് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ആ പൊട്ടിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഉള്ള കൗതുകം വെച്ച് കുറെ ആളുകളൊക്കെ വരും. സി പി എമ്മിനെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളും ഒത്തുചേരും. അത് കുറച്ചൊക്കെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കി, നിലമ്പൂരിലെ സി പി എമ്മുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാരും അൻവറിന്റെ പരിപാടിയിൽ പോകില്ല. അത് ചന്തക്കുന്ന് തെളിയിച്ചല്ലോ. അപ്പൊ ഇന്നലെ ചേർന്ന യോഗം നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിന്റെ മണ്ണ്, നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നൊമ്പരങ്ങളെയും മറികടന്നുകൊണ്ടാണ്. നിലമ്പൂര് ചന്തക്കുന്നിലെ അതേ രീതിയിൽ പി വി അൻവറിന് മറുപടി പറയാൻ സി പി എം. എ വിജയരാഘവൻ അടക്കമുള്ള സി പി എം നേതാക്കൾ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ തവണ ചന്തക്കുന്നിൽ അൻവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സി പി എംകാരും പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് സി പി എമ്മിന്റെ യോഗം ആരംഭിക്കുന്നത്. അൻവറിനുള്ള മറുപടിയാണ് ഈ യോഗത്തിൽ നൽകുക എന്നും സി പി എം നേതാക്കൾ അവകാശപ്പെടുന്നു.